സിപിഎം സൈബർ സഖാക്കളുടെ നീതുവും വന്നില്ല, ആരും വന്നില്ല. സൈബർ പ്രചരണത്തെ കാത്തുനിന്ന് തന്നെ നേരിട്ടിരിക്കുകയാണ് അനിലക്കര എം എൽ എ. ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ നീതു ജോൺസൺ മങ്കര എന്ന പെൺകുട്ടിയെ കാത്തിരുന്ന് വ്യത്യസ്ത മാർഗത്തിൽ വ്യാജ പ്രചരണങ്ങളുടെ മുനയൊടിച്ച് അനിലക്കര എം എൽ എ. വിവാദമായ വടക്കാഞ്ചേരി ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട ആളാണ് താനെന്നും രാഷ്ട്രീയം കളിച്ച് നഗരസഭാ പുറമ്പോക്കിൽ കഴിയുന്ന തങ്ങളുടെ സ്വപ്നങ്ങൾ തകർക്കരുതെന്നും വിവരിച്ച് അനിലക്കരയ്ക്ക് എഴുതിയ കത്ത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു. ഇന്നലെ സിപിഎം സൈബർ ഇടങ്ങളിൽ കൂടിയാണ് ഈ കത്തുകൾ പ്രചരിച്ചത്. ഇതിലെ പൊള്ളത്തരം തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയായിരുന്നു അനിലക്കര എം എൽ എ കത്തിൽ പെൺകുട്ടി താമസിക്കുന്ന സ്ഥലത്തെ കൗൺസിലർ സൈറാബാനു തുടങ്ങിയവർ രാവിലെ 9 മുതൽ 11 വരെ കാത്തിരിപ്പ് സമരം നടത്തിയത്. നീതുമോളെ കാണാൻ ഈ ചേച്ചിയും എന്ന് പ്രഖ്യാപിച്ച് ആലത്തൂർ എം പി രമ്യ ഹരിദാസും അനിലക്കരയ്ക്കും കൗൺസിലർക്കൊപ്പം കാത്തിരിപ്പിനൊരുങ്ങിയിരുന്നു. നീതുവിനും നീതുവിനെ അറിയാവുന്ന ആർക്കും ഈ വിഷയത്തിൽ തന്നെ സമീപിക്കാം എന്നായിരുന്നു അനിലക്കര എം എൽ എയും അതിനോടൊപ്പം തന്നെ സ്ഥലം എം പി ആയ രമ്യ ഹരിദാസും അറിയിച്ചിരുന്നത്. നീതുവിനെ കാത്തിരിക്കുമെന്നറിയിച്ച വടക്കാഞ്ചേരി മങ്കരയിലെ റോഡരികിൽ വെച്ച് ഇദ്ദേഹം, അതായത് നമ്മുടെ എം എൽ എ നീതു എന്ന പെൺകുട്ടി വരികയാണെങ്കിൽ തൻ്റെ ഭാര്യയ്ക്ക് കുടുംബവിഹിതമായി ലഭിച്ച 5 സെൻറ് സ്ഥലത്ത് വീട് നിർമ്മിച്ച് നൽകാൻ താൻ തയ്യാറാണെന്ന് അനിലക്കര എം എൽ എ ഫേസ്ബുക്ക് ലൈവിലൂടെ അറിയിക്കുകയുണ്ടായി. നീതുവിനെ കാണാൻ അനിലക്കരയ്ക്കൊപ്പം എത്തുമെന്ന് രമ്യ ഹരിദാസ് എം പിയും അറിയിച്ചിരുന്നു. എന്നാൽ ഇവർ സമയത്ത് എത്തിച്ചേർന്നിരുന്നില്ല. എന്നാലും നീതു ഇവിടെ അപ്രത്യക്ഷമായി എന്നതാണ് ഇവിടുത്തെ ഏറ്റവും രസകരമായ കാര്യം. സൈബർ സഖാക്കൾ കെട്ടിച്ചമച്ച നീതുവായിരുന്നു അത് എന്നിവിടെ തെളിയിക്കപ്പെട്ടു. ഇതിനോടൊക്കെ ഒപ്പം തന്നെ എത്തിച്ചേരാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ രമ്യ ഹരിദാസ് എം പി ഫേസ്ബുക്കിലും ഒരു കുറിപ്പിട്ടു. ഒരു പക്ഷേ വീടില്ലാതെ ഒറ്റമുറിയിൽ താമസിക്കുന്ന നീതുവിന് മാനസികമായി പ്രയാസമായിരിക്കാം. ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാതെ പോയത് നീതുവിൻ്റെ മാനസിക പ്രയാസം കൊണ്ടായിരിക്കാം. എന്നാൽ നീതുവിന് അനിലക്കര എം എൽ എയോ കൗൺസിലർ സൈറാബാനു ടീച്ചറെയോ എം പി ആയ എന്നെയോ ബന്ധപ്പെടാവുന്നതാണ് എന്നായിരുന്നു രമ്യ ഹരിദാസ് എം പി ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ്. എന്നാൽ ഇന്ന് ഇതുവരെയും സൈബർ സഖാക്കൾക്കല്ലാതെ മറ്റൊരാൾക്കും ഈ നീതു എന്ന കുട്ടി എവിടെയെന്നുള്ള കാര്യം അറിയത്തില്ല. അതായത് സൈബർ സഖാക്കൾ കെട്ടിച്ചമച്ച ഒരു കഥയായിരുന്നുവെന്ന് ഇത് തെളിയിക്കുകയുണ്ടായി. ഇതുപോലെ തന്നെയാണ് സൈബർ സഖാക്കൾ പലതിനെയും ആടിനെ പട്ടിയാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.